ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വൃശ്ചിക ഒന്നാണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ കോട്ടമലയില് അവിടുത്തെ വീഡിയോയും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ ക്ഷേത്രമാണ്, തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പൊ വീഡിയോ കാണാം. ഹലോ, അപ്പൊ ഇന്ന് വൃശ്ചികം ഒന്നാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള കോട്ടമല അയ്യപ്പ സ്വാമി ക്ഷേത്രം എന്താ കാണുന്നുണ്ട്, മലയുടെ മേലെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും ഫേമസ് ആയ ഒരു അമ്പലമാണ്. അപ്പൊ കാക്കിയൂർ കോട്ടമല പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ ഞങ്ങൾ എൻ്റെ വീട്ടിനടുത്താണ് ഈ അമ്പലം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി അവിടെ പോവാണ്. എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഇവിടെ ക്ഷേത്രം തുറക്കുക. പിന്നെ ഉത്സവമുണ്ട് ഇവിടെ ധനുമാസം 10-ാം തീയതി കേട്ടോ. അടിപൊളി ഉത്സവമാണ്, ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ധനുപ്പത്ത്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ്, നല്ല രസമാണ് കാണാൻ. കാരണം മലമ്പുഴയുടെ കനാലിൻ്റെ രണ്ട് സൈഡും കനാല് വരമ്പുകൾ ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, പിന്നെ ഈ ധനുമാസത്തിലൊക്കെ കൃഷിക്കൊക്കെ വെള്ളം വിടുന്നതുകൊണ്ട് ഫുള്ള് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഇത്തിരി കുറച്ച് വെള്ളം വിട്ടിട്ടുണ്ട്, മലമ്പുഴ വെള്ളമാണ് ഇതിലൂടെ പോകുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പിന്നെ ഏട്ടനും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുഞ്ഞുമാനൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി പോകുമ്പോഴേക്കും സമയമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ റോഡ് എന്ന് പറഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ പല്ലശ്ശനയാണ് കേട്ടോ. നിങ്ങൾ കേട്ടുകയാണായിരിക്കും പല്ലശ്ശന എന്ന് പറയുന്ന സ്ഥലം ഒത്തിരി സിനിമകളിലും കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ രണ്ട് പാലങ്ങളുണ്ട്. ഇതിലൂടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് പോകുന്ന റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ കോട്ടമല എത്തും കേട്ടോ. ഇവിടെയും കുറേ സിനിമകൾ 19-ാം നൂറ്റാണ്ട് ഇപ്പോഴത്തെ സിനിമയെല്ലാം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ അതിൻ്റെ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡും പാടങ്ങളാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഈ ഞാറ് നടന്ന സമയത്തും കോയിന്ന സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാം. ഹലോ, ഞങ്ങളിപ്പോ കോട്ടമലയുടെ എൻട്രൻസിന്റെ അവിടെ വന്ന് നിൽക്കാണ് കേട്ടോ. അപ്പൊ സ്റ്റെപ്പ് എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇച്ചിരി ഇതവിടെ എരയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മഴ പെയ്തിട്ടുള്ള എരയൊക്കെ കാണുന്നുണ്ട്. അപ്പോ ഇവിടുന്ന് ഞങ്ങൾ നേരെ കോട്ടമലയിലോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് അച്ഛനും വസുദേച്ചൂസും കൂടി സ്കൂട്ടിയിൽ പോയി. അപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് കല്ലും ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചു. അപ്പൊതാ ഞങ്ങൾ നേരെ ഇറങ്ങി നടക്കുകയാണ്, ഞാനും എന്റെ വസുക്കുട്ടിയും കൂടി. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെയാണ് പൂജാരി എല്ലാം പോകുന്നത് കേട്ടോ, തൊഴാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പ് കയറാൻ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതേ പോകും. പക്ഷെ ഇതും ഇച്ചിരി ഒരു കഷ്ടമായ ഒരു കഠിനമായ വഴി തന്നെയാണ്. ഇതോടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പാർവതിയാണ് കേട്ടോ, പാർവതി ക്ഷേത്രം. ആദ്യം നമ്മൾ വരുമ്പോൾ പാർവതിയുടെ അവിടെ നിന്ന് തൊഴുതിട്ടാണ് നമ്മളതാ ഈ വഴിയിൽ കൂടെ നേരെ അങ്ങ് പോകും. അപ്പോൾ ഇതൊരു ഇവിടെ പരിപാടി, ധനുമാസം 10-ാം തീയതി ഇവിടെ ഉത്സവത്തിനൊക്കെ പരിപാടി നടക്കുന്ന സ്റ്റേജൊക്കെയാണ്. പിന്നെ ആൽത്തറയൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടി. അവിടെയും ഇവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറുമ്പം തിരിച്ച് നേരത്തെ അച്ഛൻ്റെ കൂടെ പോയതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ തിരിച്ച് ഓടി വന്നു. അപ്പോൾ ആൽത്തറ ഞാൻ നിങ്ങൾക്ക് അവിടെ പോയി കാണിച്ചതെന്ന് വെച്ചാൽ നല്ലൊരു ഫീലാണ് ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കേട്ടോ. ഒരു പോസിറ്റീവ് വൈബാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ നല്ല, കാരണം ഞങ്ങൾ പോകുമ്പോൾ ഒരു 8:30 കഴിഞ്ഞു കേട്ടോ. എന്നിട്ടും നല്ല മഴയൊക്കെ ആയിരുന്നു തലേ ദിവസം. നല്ല മഞ്ഞ് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. സൂര്യപ്രകാശം വന്നിട്ടേയില്ല, ഇതിനകത്തോട്ട് എത്തിയിട്ടില്ല കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഏട്ടനും തുമ്പിയും ഋതുവും അമ്മയും എല്ലാവരും കൂടി വരുന്നുണ്ട് കാറിൽ. അപ്പോൾ അവരും കൂടി വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് മലകയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നിറയെ സ്റ്റെപ്പാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു ഇതാണ്. ഇവിടെ വന്ന് നിങ്ങൾ കുറേ ഫോട്ടോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെഡിങ് ഫോട്ടോഷൂട്ട് കൂടുതലും ഇവിടെ വെച്ച് നടക്കാറുണ്ട്. അപ്പം ഒത്തിരി സ്റ്റെപ്പ് നമുക്ക് കയറി പോകണം. അപ്പം എൻ്റെ ഋതുക്കുട്ടിയും മായിയും അമ്മയൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഇതാ എൻ്റെ തുമ്പിമണ്ണിൽ ഓടിപ്പോയി വസുകട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ എല്ലാവരും കൂടി ഇനി ഒരുമിച്ച് മലകയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വരണം. പിന്നെ തുമ്പിക്കുട്ടി ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഏട്ടൻ രണ്ട് സ്റ്റെപ്പൊക്കെ കയറ്റിയിട്ടാണ് പിന്നെ എടുത്തത് കേട്ടോ. അപ്പം എല്ലാ മാസവും 1-ാം തീയതി ഇവിടെ പൂജയുണ്ടാവും. അപ്പം അമ്പലം തുറക്കും, അല്ലെങ്കിൽ തുറക്കാറില്ല കേട്ടോ. കണ്ടോ, കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോകാവുന്നൊരു ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ധനുമാസം 10-ാം തീയതി മറക്കരുത്. ഈ വീഡിയോ കാണുന്നവർ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ധനുമാസം 10-ാം തീയതി തീർച്ചയായിട്ടും വരിക. കുറുമ്പം തിരിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് കുറച്ച് കയറിയതേ ഉള്ളൂ, പിന്നെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ വഴിയില്ല.
പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നു, തുമ്പിക്കുട്ടീനെ ഏട്ടൻ എടുത്തുകൊണ്ട് നടന്നു. കാരണം കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കയറുമ്പം കാലൊക്കെ നമുക്ക് നന്നായിട്ടൊക്കെ വേദനിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതാണ്ട് പ്രായമായ അമ്മമാരൊക്കെ ഇതാ തൊഴുതിറങ്ങുന്നുണ്ട്. നേരത്തെ വന്ന് ഇറങ്ങുന്ന ആൾക്കാർ ഇതാ നേരത്തെ വന്നിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ കയറി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എത്താറായിട്ടോ, ഇനി ഇത് കുറച്ച് സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ തുമ്പിമുകളിൽ ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കുറച്ച് വെച്ച് കയറുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മേലെ നിന്നുള്ള ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മലയുടെ മേലെയാണ് നിൽക്കുന്നത്. അപ്പം നല്ലൊരു രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇതാണ് കോട്ടമല ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് നേരെ ഇതാ വലം വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു കിണറാണ് കേട്ടോ, രണ്ട് കിണറുണ്ട്. ഫുള്ള് വെള്ളമാണ് എപ്പോഴും കേട്ടോ, ഫുള്ള് വെള്ളമാണ്. ഇവിടെ നിന്ന് ഇതെല്ലാം ദൈവത്തിന് കുളിപ്പിക്കാനൊക്കെ എടുക്കുന്നതാണ്. ഒരിക്കലും വറ്റാറില്ല ഈ കിണർ. പിന്നെ ഈ ചുറ്റും പാടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അർച്ചനയ്ക്കും പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് അമ്പലത്തിൻ്റെ മെയിൻ ഫ്രണ്ടിൽ നിന്നിട്ടുള്ളൊരു പോർഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അവിടെ ഒരു വേപ്പിൻ്റെ മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രം. ആദ്യം ചുറ്റും ഇങ്ങനെ കമ്പ് പോലെയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ എപ്പോഴാണ് അതിനെയൊക്കെ നല്ലോണം എല്ലാം നാല് കവാടം പോലെയൊക്കെ വെച്ച് വാതിലുകളൊക്കെ വെച്ച് അടയ്ക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എന്നും ഓപ്പണായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ തുറക്കുന്ന ദിവസം മാത്രമേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മൾ പുറത്തു നിന്ന് കാണുന്ന വ്യൂ ആണിത്. നാല് പേരും ചുറ്റും ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇത് അമ്പലത്തിൽ ദൈവത്തിന് മാലയൊക്കെ കെട്ടാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇത് എൻ്റെ തുമ്പിക്കുട്ടിക്ക് കുഴിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ റിതുക്കുട്ടി ഇതാ അമ്മയുടെ കൈ പിടിച്ച് ഇപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അവിടെ നിൽക്കുന്ന പോലും ഇല്ല. കുറുമ്പം ഭയങ്കര നടത്താണ് കണ്ടോ. പാടങ്ങളൊക്കെ ഇങ്ങനെ കൊയ്തൊക്കെ കഴിഞ്ഞിപ്പോൾ ഞാറ് നടന്ന ഒരു പരിവാണ്. അപ്പം കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, നല്ലൊരു അടിപൊളിയാണ്. പറഞ്ഞറിയിക്കും ഇവിടെ വന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇതറിയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ധനുമാസം 10-ാം തീയതി ധനുപത്ത് മഹോത്സവമുണ്ട്. വലിയ ആഘോഷമാണ്. ഇതിൻ്റെ മേലെ ആനയൊക്കെ വരാറുണ്ട് കേട്ടോ, ആനയൊക്കെ വരാറുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇതാ കുറുമ്പമാരൊക്കെ എല്ലാവരും എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട്. നാല് കുറുമ്പ, രണ്ട് ഒരു കുറുമ്പത്തിയും മൂന്ന് കുറുമ്പനും എന്താ ഇവിടെ ഇരിക്കുന്നത്. റിതുക്കുട്ടിക്ക് നടക്കാതെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. നമ്മൾ കയറുന്നതിൻ്റെ രണ്ട് സൈഡും കൊക്കർണി എന്ന് പറയും കേട്ടോ, നല്ല ശുദ്ധമായ വെള്ളമാണ് ഇതാ രണ്ട്. നേരത്തെ കാണിച്ചില്ല അതൊന്ന്, ഇതൊന്ന്. നേരത്തെ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. കുറച്ച് അപ്പുറത്തെ സൈഡൊക്കെ കാൽപാതമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ ലോക്ക് ചെയ്തു, നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായി. കാരണം അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ അവിടെ കൊക്കർണി കാണണം, നേരിട്ട് അടുത്ത് പോയി കാണാമെന്ന് ദേച്ചൂസ് പറഞ്ഞുകൊണ്ട് അച്ഛൻ കുടുംബം ദച്ചുനെയും കൊണ്ട് ഇത് അടുത്ത് പോയി നോക്കുകയാണ്. നല്ല വെള്ളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതാ നേരെ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദച്ചൂസും ബസ്സൊക്കെ ഇതാ താഴെ എത്തി, അവർ ഭയങ്കര സ്പീഡിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കെട്ടുനിരക്കലുണ്ട്. നമ്മൾ മാലയിടലും മാല ഊരാൻ വേണ്ടി ഇവിടെ വരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൊറോണ ടൈമിലൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് നമ്മുടെ മാലയിട്ടിട്ട് ശബരിമലയിൽ പോകുന്നവരും ഇവിടെ വന്നിട്ട് മാല ഊരുന്ന അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം ഇതാ കുറുമ്പം ദച്ചുമൊക്കെ കാറിൽ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നു. അപ്പോൾ ഞാനും ദച്ചു വസുക്കുട്ടിയും അച്ഛനും കൂടി ഇതാ പോവുകയാണ്. വരുന്നതിൻ്റെ ആ രണ്ട് സൈഡ് നിറയെ എന്താ പറയുക, ട്രാക്ടർ പൂട്ടിയതുകൊണ്ട് അവിടെ നിറയെ കൊറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുറേ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കനാലിൽ കുറേ ഷൂട്ട് ചെയ്തിട്ട് കുറേ സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നല്ലൊരു ഇത് തോന്നിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ അവിടെ വെയിറ്റ് ചെയ്താണ്. പിന്നെ ഞങ്ങൾ നേരെ ഇതാ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. Thank you.
Thank you.